കൃഷ്ണ ഗുരു ആയിരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപ്പ ചാർത്ത് കണ്ടാൽ അത്ര സന്തോഷവും നല്ല ഭംഗിയുള്ള ഒരു കാളിയമർദ്ദനാണ് ചാർത്തിരിക്കണത് ആ രൂപത്തിലാ കണ്ണാൻ നിൽക്കണതെന്ന് ഏഹ് നല്ല കൗതുകം ഉണ്ട് കാണാൻ പൊട്ടക്കുഴി ആരോപിക്കുന്ന ആ ചാർത്തിരിക്കണത് അസലായിട്ട് ചാർത്തിട്ട് ആ പൊന്നുണ്ണി കണ്ണനും കാളിയമ്പാമ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ കാളിയമ്പാമ്പ് ഇങ്ങനെ ഭണം വിണർത്തി നിൽക്കുന്നുണ്ട് അഞ്ച് തലയായിട്ട് ഏഹ് കാളിയമ്പാമ്പിൻ്റെ ഭണത്തിൻ്റെ ഉള്ളിലായിട്ടിങ്ങനെ പൂക്കളെ കൊണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഏഹ് ഭണ ഇങ്ങനെ എത്തിന് മോളിങ്ങനെ പൂക്കളത് വെച്ചിട്ടിങ്ങനെ നാവ് ആക്കി വെച്ചിട്ടുണ്ട് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഏ കാളിയമ്പിൻ്റെ വാല് ഇങ്ങനെ മോളയ്ക്കൂടെ ഗുരുവായൂരപ്പണ അടുത്തേക്ക് കഴിഞ്ഞിട്ട് കാളിയമ്പാമ്പിൻ്റെ വാല് പിടിച്ചുകൊണ്ടാണ് നിൽക്കണ കേട്ടോ പാമ്പിൻ്റെ വാൽ ഇറക്കാൻ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഏഹ് തൃപ്പാദം രണ്ടാ കാളിയം പാമ്പിൻ്റെ ശിരസെങ്കിലിങ്ങനെ വെച്ച് നൃത്തം ചെയ്യുക നമ്മുടെ കണ്ണൻ എന്തൊരു കൗതുക ആ കാലുമ്പോൾ നല്ല വീതിയിലുള്ള തളകളാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ മിന്നണ തളകളാക്കിട്ടിരിക്കണത് ഏ പട്ടുകോണ കൊടുത്തിട്ടുണ്ട് കിങ്ങിണി കുമ്പേനോട് അതുപോലെ വീതികൾ തന്നെ കിങ്ങിണിയും കെട്ടിയിരിക്കണത് ഏ പട്ടക്കനെ വെട്ടി വെച്ചാൽ അങ്ങനത്തെ അങ്ങനെ കിങ്ങിണി കെട്ടിയിട്ടുണ്ട് ആ കുമ്പേനോട് ചേർന്ന് കിടക്കുന്നുണ്ട് പൂക്കുഴി കാണാനുണ്ട് നല്ല ഭംഗിയിൽ ഏഹ് നല്ലൊരു മുല്ലമുട്ടുമാല എന്ന് പറഞ്ഞാൽ മുല്ലമോട്ട് വല പുതിയത് അതുകൊണ്ട് കണ്ട അങ്ങനെ നല്ലൊരു ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് വല കഴുത്തിനോട് ചേർത്തിട്ട് ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്നാ ആ കടകം പോലത്തെ മാനയും ചാർത്തിയിട്ടുണ്ട് അതൊന്നും നല്ല ഭംഗിയുണ്ട് വലുത്ത കൈയിൽ ഓടക്കുഴൽ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഏ കൈവിളകൾ തോൾവിളകൾ ഒക്കെ ചാർത്തിയിട്ടുണ്ട് ഇടത്തെ കൈയില് കാളിയമ്പാമ്പിൻ്റെ വാലും വലുത്തക്കൈല ഓടക്കൊഴലും അങ്ങനെയാണ് നിൽക്കുന്നത് ഏ മാറത്തൊരു ഗോപി വെച്ചിട്ടുണ്ട് അത് നല്ല ഈ രണ്ട് മാലകളുടെ നടുവിലായിട്ടൊരു ഗോപി വെച്ചിട്ടുണ്ട് അത് തിളങ്ങണ്ട് തോള്ളത്തിൽ രണ്ട് ഗോപികൾ വെച്ചിട്ടുണ്ട് അത് നല്ല തിളക്കുന്നുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് നെറ്റിയമ്മയിൽ ഗോപി വെച്ചിട്ടുണ്ട് എല്ലാം തിളങ്ങണ്ട് നല്ല കൗതുകാട്ടോ കാണാൻ എന്തൊരു ഭംഗിയായിട്ട് ആ ചിരിക്കണ അറിയോ ഏ കാളിയമ്പാമ്പ് മോളിങ്ങനെ നൃത്തം ചെയ്യണ രൂപമെന്ന് മനസ്സിൽ വിചാരിച്ചൊക്കെ സന്തോഷമാകുന്നു നമുക്ക് അത്ര ഭംഗിയിലാണ് ചാർച്ചിരിക്കണത് ഏഹ് ശിവസിൽ കിരീടം വെച്ചിട്ടുണ്ട് പുണ്യം കിരീടം അതിൻ്റെ മുകളിലകത്ത് ആ മൂന്ന് തിരുമുണി മാലകളാണ് ചാർത്തിരിക്കണത് ഒരു വെളുത്ത തിരുമുടിമാല ഒരു വെള്ളയമ്മിൽ ചുവന്നപ്പോൾ കുത്തു കുത്തുള്ള തിരുമുടിമാല അതിന് മുകളിലൊരു വേള വേറെ ഒരു തിരുമുടി മാല വെള്ള അങ്ങനെ മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് കഴുത്തിൽ രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് ഒരു ഉണ്ടമാല വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇട കലർന്നിങ്ങനെ തിക്ക തിക്കായിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒരു തുളസി കുറച്ച് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ തന്നെ അങ്ങനെ നല്ല തടിച്ചിട്ടുണ്ടൊരു ഉണ്ടമാല ആണെങ്കിൽ വെളുത്ത താമരയും തുളസിപ്പൂവും ചേർന്നിട്ട് അങ്ങനെ ഒരു ഉണ്ടമാല ആ രണ്ടുണ്ടമാലയും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സന്തോഷമാണ് കണ്ണനെ കണ്ടാൽ തന്നെ ഈ മൂന്ന് തിരുമുടിമാലകളുടെയും ഈ രണ്ടുണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ കണ്ണൻ ആനന്ദരൂപൻ നൃത്തം ചെയ്യാണ് നമ്മുടെ മനസ്സിലെ നമ്മുടെ ഉള്ളിലെ കൽമക്ഷങ്ങളൊക്കെ നീക്കി കളയണേ ഗുരുവായൂരിപ്പം അനുഗ്രഹിക്കണേ എന്നാണ് പ്രാർത്ഥിച്ചാൽ മതി അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ കണ്ണൻ നൃത്തം ചെയ്യും ആ നൃത്തം നമ്മുടെ മനസ്സിന് അത്ര സന്തോഷം തരും കേട്ടോ എല്ലാരും നൃത്തം ചെയ്യുന്ന കണ്ണന്റെ കാലുണ്ടല്ലോ അതങ്ങോട്ട് മുറുകെ പിടിക്കുക എന്നിട്ട് ഉറക്ക നാമം ജപിക്ക ഇതിൽ പരം വേറെ ഒന്നുമില്ല നാരായണ നാരായണായു സദാ ജപിച്ചാൽ പാപം കെടും പശി കെടും വ്യസനങ്ങൾ തീരും നാവിൻ ഉണർച്ച അന്ത്യകാലേ ഗോവിന്ദ പാദകമലങ്ങൾ തെളിഞ്ഞു കാണാം ഒരു ആയിരപ്പാതൃപാദം മുറുകിടിച്ച നാമം ജപിക്കില്ലേ നമുക്ക് നാരായണ 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 ഹരേ ഹരേ